നമസ്കാരം. വാളയാറിൽ നിന്നും കണ്ണീരുമായി മാതാപിതാക്കൾ ദാ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക്. എത്ര വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ കണ്ടത്. ഇവിടെ വടക്കോട്ട് നോക്കി ഉത്തർപ്രദേശിൽ നടക്കുന്ന പീഡനത്തിനെതിരെ ഹാഷ്ടാഗ് ഇടുകയും കിടന്ന് നിലവിളിക്കുകയും ചെയ്യുന്ന ഇവിടുത്തെ ഇടതുപക്ഷ ബുദ്ധിജീവികളും ഇടതുപക്ഷ സാംസ്കാരിക നക്കികളും ഇത് കാണാം. ഈ അമ്മയുടെ കണ്ണീർ കാണാം. ഈ അമ്മയുടെ കണ്ണീർ തുടയ്ക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇവിടെ വാളയാറിലെ ആ തൂങ്ങിയാടിയ പിഞ്ചു മക്കളുടെ ജീവൻ അവിടെ വെടിഞ്ഞപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ നരാധമന്മാരായ പാർട്ടി പ്രവർത്തകർ, പ്രാദേശിക പാർട്ടി പ്രവർത്തകർ തന്നെ കുറ്റാരോപിതരായ ഈ കേസിൽ, വാളയാർ കേസിൽ, വാളയാറിലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ എന്ത് നീതിയാണ് കൊടുത്തത്? ഇത് ഞാൻ ചോദിക്കുന്നതല്ല, ഒരു സമൂഹം നിങ്ങളോട് ചോദിക്കുന്നതാണ്. തീർച്ചയായും ഈ ചോദ്യം ഒരു മാറ്റൊലിയായി ഈ അന്തരീക്ഷത്തിൽ നിലനിൽക്കും. നിങ്ങൾക്ക് നാണവും എളുപ്പമില്ലാത്തത് കൊണ്ട് നിങ്ങൾ കേട്ടു എന്ന് നനിക്കില്ല. അപ്പോൾ എന്താണ്? ജനങ്ങൾ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ മറുപടി പറയേണ്ടി വരും, നിങ്ങളെ നിർത്തിപ്പൊരിക്കും. ഇവിടെ ഒരു സർക്കാരുണ്ട്, സംവിധാനമുണ്ട്, പോലീസുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അതാണ് ക്രമസമാധാന നില, അത് ഇത് ഉത്തർപ്രദേശിൽ നിന്ന് സംഭവിച്ചു എന്ന് ആലോചിച്ച് നടക്കുന്നവരുണ്ട്. ഇവിടെ ഈ പെൺകുഞ്ഞുങ്ങൾക്ക്, ഈ പാവം പിടിച്ച പിഞ്ചു പൈതങ്ങൾക്ക് അവരുടെ ആത്മാവിന് നീതി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. എത്ര ലജ്ജാകരമാണ് ഇവിടുത്തെ അവസ്ഥ. കോവിഡ് രോഗി ആംബുലൻസിനുള്ളിൽ പീഡിപ്പിക്കപ്പെടുന്നു, പിഞ്ചു മക്കളും ആൺകുട്ടികളും വയോവൃദ്ധരും പീഡിപ്പിക്കപ്പെടുന്നു, ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു, റിയൽ എസ്റ്റേറ്റ് മാഫിയ ഞെളിഞ്ഞു നിൽക്കുന്നു, എല്ലാം അടിച്ചു മാറ്റുന്നു, പ്രാദേശിക CPM നേതാക്കൾ അതിനൊക്കെ കുട പിടിക്കുന്നു. എന്നിട്ടും പറയുകയാണ്, ഇതാണ് ഭരണം, ഇതാണ് LDF വന്നു, എല്ലാം ശരിയായി. ഇങ്ങനെ ശരിയായാൽ നാളെ കേരളം എന്ന സംസ്ഥാനം പോലും ഇവിടെ കാണും. കേരളത്തിന്റെ മനസാക്ഷിയെ ഇപ്പോഴും നൊമ്പരപ്പെടുത്തുന്ന വാളയാർ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ നീതി തേടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യഗ്രഹം നൽകി. കഴിഞ്ഞ ദിവസം നമ്മളും ആ വാർത്ത നൽകിയതാണ്. ക്രൂരമായ പീഡനത്തെ തുടർന്ന് ദുരൂഹ സാഹചര്യത്തിൽ പെൺകുട്ടികൾ മരിച്ച സംഭവത്തിൽ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ഉറപ്പാക്കുക, കേസ് അന്വേഷണത്തെ അട്ടിമറിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ജസ്റ്റിസ് ഫോർ വാളയാർ കിഡ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഈ മാതാപിതാക്കൾ ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയത്. മരണം വരെ നീതിക്കായി പോരാടുമെന്ന് കുട്ടികളുടെ കുടുംബം പറഞ്ഞു. ആദ്യം മുതൽ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളെ രക്ഷപ്പെടുത്താനാണ് ശ്രമിച്ചത്. ഇവിടെ ഈ പ്രതികൾ CPM അനുഭാവികളാണെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത്. സ്വന്തം പാർട്ടിക്കാരെ രക്ഷപ്പെടുത്തിയല്ലേ പറ്റൂ. ആ ഉദ്യോഗസ്ഥർ ഇപ്പോഴും സുരക്ഷിതരായി കഴിയുന്നു. കേസ് തുടക്കത്തിൽ അന്വേഷിച്ച വാളയാർ SI PC ചാക്കോ, പിന്നീട് അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത അന്നത്തെ നർക്കോട്ടിക് സെൽ DYSP സോജൻ എന്നിവരടക്കം സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നത്. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ DYSPക്ക് സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനം പിൻവലിക്കണം. അതുപോലെ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച് മാസങ്ങളായിട്ടും നടപടിയുണ്ടായില്ലെന്നും പെൺകുട്ടിയുടെ മാതാവ് പറഞ്ഞു. വെള്ളയമ്പലത്തെ അയ്യൻകാളി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ എത്തിയത്. 2017 January 13 March 4 സഹോദരിമാരായ പെൺകുട്ടികളെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് നമ്മുടെ വിഖ്യാതമായ അതിവിവാദമായ വാളയാർ പീഡന കൊലപാതക കേസ് 2017. ഇത്രയും കാലമായി, 3 കഴിഞ്ഞു, എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇവിടെ വടക്കോട്ട് നോക്കി കുരയ്ക്കാൻ ഇവർക്കറിയും, വടക്കോട്ട് നോക്കി ഓരിയിടാനും ഇവർക്കറിയും. ഇവിടെ പാവപ്പെട്ടവർക്ക് നീതിയില്ല, പാവങ്ങൾക്ക് കണ്ണീരുമാണ്. ഇവിടെ ഒരു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. ഇവിടെ പിന്നാക്ക കമ്മീഷനുണ്ട്, AK ബാലനുണ്ട്, പാലക്കാടിന്റെ സ്വന്തം മന്ത്രിയുണ്ട്. ഇവിടെ കമ്മീഷൻ സഖാക്കന്മാരുടെ പീഡനത്തിന്റെ തീവ്രത അളക്കാൻ കമ്മീഷനുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യങ്ങൾ അന്വേഷിച്ച് ഒരു നടപ്പിലാക്കാൻ, ഒരു അന്വേഷണം നടത്തി പ്രതികളെ പിടിക്കാൻ ഇവിടെ കമ്മീഷനില്ല, ഒന്നുമില്ല. പ്രതികളെ രക്ഷിക്കാൻ വേണമെങ്കിൽ ഒരു പുതിയ കമ്മീഷനെ വേണമെങ്കിൽ രൂപീകരിക്കും. ആ അവസ്ഥയിലാണ് കാര്യം. ഇതൊക്കെ ആയാലും അവർ നീതി തേടി അലയുകയാണ്. നീതി കിട്ടും എന്ന പ്രതീക്ഷയോടെ, കിട്ടട്ടെ നീതി. ആ നരാധമന്മാരെ, ആ ക്രൂരന്മാരെ, ആ കൊലപാതകികളെ, ആ ബലാത്സംഗവീരന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, മാതൃകാപരമായി ശിക്ഷിക്കുക, അതാണ് ചെയ്യേണ്ടത്. അതൊരു സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും ഉത്തരവാദിത്തമാണ്. LDF എന്ന മുന്നണിയുടെയും ഉത്തരവാദിത്തമാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പക്ഷേ അതൊക്കെ മറന്നുകൊണ്ട് വടക്കോട്ട് നോക്കി മാത്രമേ ഇരിക്കുന്ന ചില നപുംസകങ്ങളുടെ മാത്രം ഭരണമായി ഈ കേരള ഭരണം മാറി എന്നുള്ളത് ഏറ്റവും ലജ്ജാകരമായ കാര്യം. നീതി ലഭിക്കട്ടെ അവർക്ക്, തീർച്ചയായും ലഭിക്കട്ടെ. അതിനുവേണ്ടി നമുക്കും ശ്രമിക്കാം, നമുക്കും പ്രാർത്ഥിക്കാം. വെബ് ഡെസ്ക്.